നമസ്കാരം, ഇത് ഭാരത് ലൈവ്. എൻ എൻ കൃഷ്ണദാസ് എന്ന സഖാവിനെ, സംസ്ഥാന സമിതി അംഗമാണ്, മുൻ എം പി ആണ്, സി പി എമ്മിൻ്റെ വളരെ പ്രബലനായ നേതാവാണ്. ചാനൽ ചർച്ചകളിലൊക്കെ ഘോരഘോരം വാദിക്കുകയും പലപ്പോഴും നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ പല വാദങ്ങളും, അതായത് ഈ ന്യായീകരണ വാദങ്ങൾ, ഈ ശിവശങ്കറും സ്വപ്നയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്തുമായും ഡോളർ കടത്തുമായും ബന്ധപ്പെട്ടൊക്കെ ആ സമയത്ത് ചാനൽ ചർച്ചകളിൽ സി പി എം അയച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എൻ എൻ കൃഷ്ണദാസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ന്യായീകരണ സംവാദങ്ങളൊക്കെ തന്നെ പല ചാനൽ ചർച്ചകളിലും പൊളിഞ്ഞ് പാളീസാവുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം വെറും മുടന്ത ന്യായങ്ങൾ മാത്രം നികത്തിക്കൊണ്ട്, അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന ഉത്തരം നൽകിക്കൊണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് എൻ എൻ കൃഷ്ണദാസ്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന ജീവിതവും അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതവും, അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ സംഭാവനകളുമൊന്നും നമ്മൾ വിസ്മരിക്കുന്നില്ല. ഒരു ജനപ്രതിനിധിയായിരുന്നു, ഇരുത്തം വന്ന ഒരു നേതാവാണ്. ഇപ്പോൾ ഈ പാലക്കാട് ജൈനിമേഡ് ഇ എസ് ഐ ആശുപത്രിയിൽ അതിക്രമിച്ച് കയറി സൂപ്രണ്ടിനെ ഉപരോധിക്കുകയും മർദ്ദിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ സി പി എം സംസ്ഥാന സമിതി അംഗവും മുൻ എം പിയുമായ എൻ എൻ കൃഷ്ണദാസ്, അതുപോലെ അന്ന് ഡിവൈഎഫ്ഐ ജില്ലാ നേതാവായിരുന്ന അലക്സാണ്ടർ ജോസ് എന്നിവർക്ക് കോടതി ഒരു വർഷം തടവും 5000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു എന്നുള്ളതാണ്. എല്ലായിടത്തും കയറി ഇത്തരത്തിലുള്ള ഉപരോധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ ഇറക്കിക്കൊണ്ടുവരലും ഒക്കെ സി പി എമ്മിൻ്റെ ഒരു രീതിയാണ്. മാത്രമല്ല, ഇതിൽ വളരെ പ്രമുഖരായ നേതാക്കൾ നേതൃത്വം കൊടുത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ചും എം വി ജയരാജനെ പോലുള്ള ആളുകളൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനുകളിലുമൊക്കെ കയറി ആളുകളെ, പ്രതികളെ മോചിപ്പിച്ച കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നേതാക്കന്മാർ തന്നെ നേരിട്ടിറങ്ങിയാണ് പ്രതികളെ മോചിപ്പിക്കാൻ എത്തുന്നത്. പോലീസുകാർക്ക് ചിലപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റില്ല, വിളിച്ചിറക്കിക്കൊണ്ടെങ്കിൽ പോരും, കേസൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടുപോരും എന്ന ഒരു സി പി എമ്മിൻ്റെ ഒരു ധാർഷ്ട്യം കലർന്ന ഏകാധിപത്യ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ എൻ കൃഷ്ണദാസും ഡിവൈഎഫ്ഐക്കാരുമൊക്കെ ഈ ഇ എസ് ഐ ആശുപത്രിയിൽ കയറി ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണിച്ചത് എന്ന കാര്യമാണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് 2 മജിസ്ട്രേറ്റ് ആണ് ശിക്ഷ വിധിച്ചത്. 2015 കേസിനാസ്പദമായ സംഭവം. ഭിന്നശേഷിക്കാർക്ക് ഇ എസ് ഐ ആശുപത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ഈ ഇരുവരും സി പി എം നേതാക്കളും ചേർന്ന് സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. തീർച്ചയായിട്ടും ഇത്തരം ഇപ്പം ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ട് അത് സംസാരിച്ച് അത് പരിഹരിക്കേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹം അത് ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരു ആശുപത്രിയിൽ കയറി ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിക്കുകയും മറ്റ് കാര്യങ്ങളും ചെയ്യുന്നത് ഒരിക്കലും അത് നിയമപരമായൊരു കാര്യമല്ല, അത് നിയമം കൈയെടുക്കൽ തന്നെയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എൻ എൻ കൃഷ്ണദാസ് അദ്ദേഹത്തെ നമ്മളാരും കുറച്ച് കാണുന്നില്ല. അദ്ദേഹം വളരെ നല്ല ഒരു നേതാവാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. അദ്ദേഹം സി പി എം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മോശക്കാരനാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹം ഈ രീതിയിൽ പ്രവർത്തിച്ചത് ഒട്ടും ശരിയായില്ല എന്നുള്ള കാര്യം നിരീക്ഷിച്ചുകൊണ്ട് കോടതി എടുത്ത തീരുമാനമാണ് ഇത്. ഇനിയിപ്പോൾ ജില്ലാ കോടതിയിലും മേൽക്കോടതികളിൽ അദ്ദേഹത്തിന് അപ്പീൽ പോകാം. എന്തായാലും ഇപ്പോൾ ഒരു വർഷം തടവും 5000 രൂപ പിഴയുമാണ് ഇവർക്ക് രണ്ടുപേർക്കും, അലക്സാണ്ടറിനും എൻ എൻ കൃഷ്ണദാസിനും, ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് പ്രതികരണം നടത്തും എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഈ ഒരു കോടതി തീരുമാനം അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായ വലിയ ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ പൊതുവെ സി പി എം സഖാക്കൾ തന്നെ കാണുന്നത്. പ്രത്യേകിച്ചും എൻ എൻ കൃഷ്ണദാസിനെ പോലുള്ള ആൾക്ക് ഇത്തരത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് അത് അത്ര സുഖകരമായ ഒരു കാര്യമായി സി പി എമ്മിന് കരുതാനാവില്ല.